പ്രസവമൊക്കെ കഴിഞ്ഞു, സുഖപ്രസവമായിരുന്നു അല്ലെങ്കിൽ സിസേറിയൻ ആയിരുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാനാ അല്ലേ? ആയുർവേദ ചിട്ടകളൊക്കെ പതിവുണ്ട് എന്ന് പലരും കേട്ടിട്ടുണ്ട്. എന്നാൽ കുറെ പേർക്കൊക്കെ പുതുതലമുറക്കാർക്ക് ഇച്ചിരി മടിയുണ്ട്. എന്നാൽ പഴമക്കാർക്കൊക്കെ ഇത് ചെയ്തതിന്റെ ഗുണം അവരനുഭവിച്ചിട്ടുണ്ടാവല്ലോ, അതുകൊണ്ട് അവർക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ പുതിയ തലമുറക്കാരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ ഒരു പരിവേദന ഉണ്ട്. പക്ഷെ ഇതിന്റെ ഗുണം ഇത് അറിഞ്ഞവർക്കറിയാം, മനസ്സിലായോ? പ്രസവരക്ഷ ചെയ്യാത്തവർക്ക് പ്രസവരക്ഷ ചെയ്തവരെ അപേക്ഷിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ചെയ്യാത്തവർക്ക്. ഓക്കെ, അപ്പൊ പ്രസവരക്ഷ ചെയ്താൽ അതിന്റെ ബെനിഫിറ്റ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് അറിയോ? നമുക്ക് പ്രധാനമായിട്ട് കുറച്ച് കാലം കൊണ്ട് കഴിഞ്ഞാൽ തുടങ്ങുക ഈ ബാക്ക് പെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള കംപ്ലയിന്റ്. ഈ പ്രസവം കഴിയുമ്പോൾ അതിന് വേണ്ടതായ പ്രസവരക്ഷ ചെയ്യാത്തവർക്കാണ് കൂടുതലും നടുവേദന വരുന്നത്. മറ്റു പല സംഗതികളും ഉണ്ട് കേട്ടോ, ഇതും അതിനൊരു കാരണമാണെന്ന് അർത്ഥം. ഇത് മാത്രമൊന്നുമല്ല, നിങ്ങളുടെ സ്ട്രെച്ച് മാർക്ക് കുറയുന്നതിന്, അതുപോലെ സ്കിന്ന് വീണ്ടും പഴയ പോലെ ഇൻടാക്ട് ആകുന്നതിന്, അതുപോലെ ആ സൗന്ദര്യം വീണ്ടും എടുക്കുന്നതിന്. പ്രസവം എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ പറ്റി ഒരു വലിയൊരു അധ്വാനമുള്ള ഒരു പ്രധാന ഒരു ചടങ്ങ് തന്നെയാണ് അല്ലേ? ഇത്രയും ശരീരത്തിന് ആയാസമാകുന്ന മറ്റൊരു സംഗതി അവർ അവരുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പൊ ആ ഒരു ഫേസിലൂടെ കടന്നു പോകുമ്പോൾ ശരീരത്തിനുണ്ടാവുന്ന ആയാസങ്ങൾ, അതുവഴി ഉണ്ടാകുന്ന ക്ഷീണങ്ങൾ, അതുവഴി ഉണ്ടാകുന്ന നീർക്കെട്ട്, അതുവഴി ഉണ്ടാകുന്ന വായുകോപം, ആ വാദം കോപിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുള്ള മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ തടഞ്ഞു നിർത്തുന്നതിന്, ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന്, മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിന്, ആ സ്കിന്നിനൊക്കെ വീണ്ടും പഴയ പൂർവ്വസ്ഥിതിയിലേക്ക് വരുത്തുന്നതിന്, സഹായിക്കുന്നതിന്, കൂടുതൽ സുന്ദരിയാവുന്നതിന്, സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് തീർച്ചയായിട്ടും സഹായകമാവും ഈ പ്രസവരക്ഷ. അതൊരിക്കലും നിങ്ങൾ തിരസ്കരിക്കേണ്ട. ഓക്കെ, ഇനി ഇത് അമ്മയ്ക്ക് മാത്രമല്ല, ഇതിന്റെ ഗുണം കുഞ്ഞിനുണ്ടേ, കുഞ്ഞിനുണ്ടേ. അതിന് ഇപ്പം നമ്മൾ ഈ പ്രസവം കഴിഞ്ഞ സൂതിക എന്നാണ് സംസ്കൃതത്തിൽ വിളിക്കുക, ആയുർവേദത്തിൽ. അപ്പം നമുക്കൊരു ഒന്നൊന്നര മാസക്കാലത്തേക്ക് ഈ സൂതിക എന്ന് വിളിക്കുക. അപ്പോൾ സൂതിക പരിചരണം ഈ സമയത്ത് ആവശ്യമാണ്. ഇത് ആയുർവേദ ഗ്രന്ഥങ്ങൾ പണ്ടുകാലം തൊട്ടേ പ്രതിപാദിച്ചിട്ടുണ്ട്, മനസ്സിലായോ? അപ്പോൾ അത് ചുരുക്കി ഇവിടുന്ന് ഒരു ഇന്നത്തെ ആധുനിക രീതിയിൽ, പഴയ രീതിയിലുള്ള ചിട്ടവട്ടങ്ങളൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വിട്ടുപോടും. എന്നാൽ പുതുക്കിയ പുതുതലമുറയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യാവുന്ന ചില ചിട്ടകൾ പറയാം. അപ്പോൾ നമ്മൾ ഈ പ്രസവം കഴിഞ്ഞ് വരുമ്പോൾ ആ വായു കോപിച്ചിട്ട്, ആ അത്രയും ആയാസകരമായ ഒരു കർമ്മമാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ വാദകോപം കൊണ്ട് നിങ്ങൾക്ക് അഗ്നിമാന്തി ഉണ്ടാവും, വിശപ്പില്ലായ്മ വരും, ഉറക്കില്ലായ്മ വരും, ശരീരത്തിന് ഭയങ്കര ക്ഷീണം, വായുസ്തംഭം, ദഹനക്കുറവ്, ഉറക്കമില്ലാണ്ടാവുക, മേലും കൈയൊക്കെ വേദന വരിക, കാല് കൈകാലിലൊക്കെ ഉള്ള നീര്, യൂറിനറി ഇൻഫെക്ഷൻ, ഇതിനൊക്കെ സാധ്യതയുണ്ട്. മുലപ്പാൽ കുറയുക, ഉറക്കം കുറയുക, അതുപോലെ സ്കിന്നൊക്കെ ഇങ്ങനെ സാഗ് ചെയ്യുക, അതല്ലെങ്കിൽ സ്ട്രെച്ച് മാർക്സ് ഒക്കെ വരിക, ഇതൊക്കെ നിയന്ത്രിക്കുന്നതിനുള്ള വഴികളാണ് ഈ പ്രസവരക്ഷ. ശ്രദ്ധിച്ച് കേൾക്ക്, പറഞ്ഞുതരാം. അപ്പം നമ്മൾ തുടക്കത്തിൽ തന്നെ ഈ അഗ്നിമാന്ദ്യം, ദഹനക്കുറവ് ഉണ്ടാകുമ്പോഴേ, അതുകൊണ്ട് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ഒന്ന് രണ്ട് മൂന്നു തരം ആസവങ്ങളൊക്കെയാണ് ആദ്യം ഉപയോഗിക്കുക. ആദ്യത്തെ ഒരാഴ്ച ഒന്നും ചെയ്യേണ്ട. ആദ്യത്തെ ഒരാഴ്ച ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ സിസേറിയനൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് ആൻറ്റിബയോട്ടിക്സോ ഒക്കെ തന്നിട്ടുണ്ടാവും ഇല്ലേ? അപ്പം അത് തീർന്നിട്ട് തുടങ്ങിയാൽ മതി. ആദ്യത്തെ ഒരു 7 ദിവസം കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചിട്ടകൾ ആരംഭിക്കാം. ഓക്കെ, പണ്ടൊക്കെ അത് പ്രസവം കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചെയ്തിരുന്ന കാര്യങ്ങളട്ടോ. അപ്പോൾ ഇത് അപൂർവമൊന്നുമല്ല, അത്ഭുതമൊന്നുമല്ല, അങ്ങനെയും ചെയ്യാവുന്നതാണ്. പക്ഷേ ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു പേടിയും ഭയമൊന്നും വേണ്ട. ഇനിയിപ്പോൾ ആ സിസേറിയൻ കഴിഞ്ഞു, ആ സർജറി കഴിഞ്ഞാൽ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഹീലായിക്കോട്ടെ, അതൊക്കെ ഹീലാവാനായിട്ട് ഇത് സഹായിക്കും സത്യത്തിൽ. ഓക്കെ, ഇനിയിപ്പോൾ ഒരു 7 ദിവസം കഴിഞ്ഞോട്ടെ, ഇനി ആൻറ്റിബയോട്ടിക് മെഡിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഗ്നിദീപ്തി, ദഹനശക്തി വർദ്ധിപ്പിക്കണം. എന്നാൽ മാത്രമേ ബാക്കി സംഗതികളൊക്കെ അടുത്തടുത്ത് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്ത് അത് വർക്ക് ചെയ്ത് വേണ്ടത്ര ഫലം ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അഗ്നിദീപം ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ടാണ് ആ വായുകോപമൊക്കെ ശമിപ്പിച്ച് അഗ്നിദീപ്തി ഉണ്ടാക്കുന്നതിനായിട്ടാണ് നമ്മൾ പിപ്പല്യാസവും ജീരകാരിഷ്ടവും ദശമൂലാരിഷ്ടവും പഞ്ചകോലാസവും ഒക്കെ അവസ്ഥാനുസരണ ഉപയോഗിക്കുന്നത്. ചില അവസ്ഥയിൽ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം ഉണ്ടാവും, രക്തക്കുറവ് ഉണ്ടാവും, അനീമിയ ഉണ്ടാവും. അപ്പോൾ പുനർനവാസവും ദ്രാക്ഷാരിഷ്ടം ഇതൊക്കെ അവസ്ഥാനുസരണം ചേർക്കും. സൂതികാമൃതം, ജീവബന്ധു ഇതൊക്കെ അവസ്ഥാനുസരണം. നിങ്ങളുടെ രോഗപ്രകൃതിക്ക് അനുസരിച്ച്, ദോഷാവസ്ഥയ്ക്ക് അനുസരിച്ച്, ശരീരസ്ഥിതി അനുസരിച്ച് ഓരോ ഡോക്ടേഴ്സ് അവരവരുടെ യുക്തി അനുസരിച്ച് നിശ്ചയിച്ച് വരുന്ന ഔഷധങ്ങൾ, അരിഷ്ടങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ ഇത് 7 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉച്ചയ്ക്കും രാത്രിയും ഭക്ഷണത്തിന് മുൻപോ അല്ലെങ്കിൽ കാലത്തും രാത്രിയും ഭക്ഷണശേഷമോ ഒക്കെ നിശ്ചയിക്കാറുണ്ട്. ഇത്തരം അരിഷ്ടങ്ങൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ അരിഷ്ടങ്ങൾ ഒന്നിച്ച് ചേർത്ത് മിക്സ് ചെയ്ത് ഉപയോഗിക്കും. അപ്പോൾ ആദ്യത്തെ ഒരു അരിഷ്ടം, ഒരാഴ്ച ഈ അരിഷ്ടം മാത്രം കൊടുത്താൽ മതി. അതിൽ ഓരോ ദന്നന്തരം ഗുളിയും കൂടി ചേർക്കും. കാലത്തും രാത്രിയും ഭക്ഷണശേഷം ഓരോ ഔൺസ് അതിൽ ഓരോ ദന്നന്തരം ഗുളിയും ചേർത്ത് കൊടുക്കുക. അങ്ങനെയാണ് ആദ്യം പതിവ്, ആദ്യത്തെ ഒരാഴ്ച. അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അപ്പോൾ വിശപ്പൊക്കെ ഉണ്ടാവും, ദഹനശക്തിയൊക്കെ വരും, ആ ഏമ്പക്കം വരലും ആ നെഞ്ചിരിച്ചിലും പൊടിച്ചിട്ടുള്ള വായുസ്തംഭവും ഒക്കെ നിൽക്കും. ശോധനയൊക്കെ സുഖമായി തുടങ്ങും. അതുപോലെ മുലപ്പാലൊക്കെ ശരിക്കായി തുടങ്ങും ഒരാഴ്ച ഇത് കഴിക്കുമ്പോഴേക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തായിട്ട് ദന്നന്തരം കഷായം തുടങ്ങും. പൊതുവെ ചെയ്യുന്ന കേട്ടോ, ഓരോ രോഗികൾക്കനുസരിച്ച് വ്യത്യസ്തമായിട്ട് ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. പക്ഷേ പൊതുവെ എങ്ങനെയൊക്കെയാവാം. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടിട്ടായി നേരിട്ട് പരിശോധിച്ചിട്ട്, ഇപ്പം നിങ്ങൾക്ക് ആശുപത്രിയിൽ പോകാനും മാസാനും മാസമുള്ള അല്ലെങ്കിൽ ആ വാക്സിനേഷന് ആ ചെക്കപ്പുകൾക്കൊക്കെ പോകാൻ പ്രശ്നമില്ല, കോവിഡ് ഉണ്ടെങ്കിലും പ്രശ്നമില്ല. പക്ഷെ ആയുർവേദ ഡോക്ടേഴ്സ് ആകുമ്പോൾ അവിടെ ഇരുന്ന് വിളിച്ച് ചോദിക്കുള്ളൂ എന്താ ചെയ്യേണ്ടത് അല്ലേ? എന്നാൽ നേരെ തിരിച്ചേ വേണ്ടേ? മറ്റത് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടെങ്കിലും ചെയ്യാം. ഇത് നിങ്ങളുടെ ശരീരം കണ്ട് നിങ്ങളുടെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ പറ്റുമെങ്കിൽ നിങ്ങളുടെ നാഡി പരീക്ഷ നടത്തി
നിങ്ങളുടെ വിശപ്പും ശോധനയും ഉറക്കവും ഗ്യാസും എല്ലാം നേരിട്ട് പരിശോധിച്ചറിഞ്ഞിട്ട് അതിന് വേണ്ടതായ ഔഷധങ്ങൾ നിശ്ചയിക്കേണ്ടതാണ് ആയുർവേദം. അപ്പൊ അതുകൊണ്ട് കഴിയുമെങ്കിൽ കഴിയുന്നത്ര ഫോണിൽ കൂടെ വിളിച്ച് ചോദിക്കില്ല, അല്ലാണ്ട് നേരിട്ട് കാണാൻ ശ്രമിക്കുക ഏത് ആയുർവേദ ഡോക്ടറായാലും. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങളുടെ ലക്ഷണങ്ങളിൽ വഴി ഒരുപാട് സംഗതികൾ മനസ്സിലാക്കാണ്ട് അന്ന് ആയുർവേദ കാലത്തിൽ ഈ ടെസ്റ്റുകളൊന്നുമില്ലല്ലോ, അപ്പൊ ആ ടെസ്റ്റുകൾ നോക്കിയിട്ട് ചികിത്സിക്കണമെന്നാണ് ഇപ്പൊ ചിലരുടെ പരാതി. ഇപ്പൊ അത് നടക്കൂല, ഈ ടെസ്റ്റും കൊണ്ട് വരുമ്പോൾ മേടിച്ച് നോക്കണമെന്ന് മാത്രം, അത്രേ ഉള്ളൂ. നമുക്ക് വേണ്ടത് നേരിട്ട് കണ്ട് ഈ ചോദിച്ച് കൃത്യമായിട്ട് യെസ് ഓർ നോ മറുപടി കിട്ടുക, പറ്റുച്ച നാടിയും കൂടി നോക്കിയൊന്ന് ഉറപ്പിക്കുക, ഇത്രയാണ് വേണ്ടത്. അപ്പൊ അതിനായിട്ട് വരുമ്പോ നേരിട്ട് വരുന്ന കാണുമ്പോൾ ആദ്യത്തെ ഒരാഴ്ച ഇങ്ങനെ അരിഷ്ടാസുഖങ്ങളൊക്കെ കഴിച്ച് ആ വായുമുട്ടൊക്കെ കുറഞ്ഞു, മനസ്സിലായില്ലേ. അപ്പൊ അടുത്തായിട്ട് ദന്യന്തരം കഷായം ആരംഭിച്ചു. ദന്യന്തരം കഷായം കഴിക്കുമ്പോൾ ഇപ്പൊ ഇന്നിപ്പോ കുപ്പിക്കഷായവും അധികം കഴിക്കേണ്ടവുക. അപ്പൊ കുപ്പിക്കഷായ വെച്ച് കുപ്പി നന്നായിട്ട് കുലുക്കി ഒരു 15 മില്ലി അളന്നെടുക്കുക. അല്ലെങ്കിൽ 4 ഇരട്ടി ചൂടുവെള്ളോ ചൂടുള്ള പാലും വെള്ളമോ പാലോ ചേർത്തിട്ട് അത് അവസാനിച്ചാലേ നിങ്ങൾ ഡോക്ടറെ നിശ്ചയിച്ചോളൂ. ഓക്കെ, അത് ചേർത്തിട്ട് കാലത്തും രാത്രിയും ഭക്ഷണത്തിനും ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ മുമ്പോ കഴിക്കാം. പറ്റുച്ചായിരിക്കും ഒരു ദന്യന്തരം ഗുളിയും മേമ്പടിയായിട്ടും ചേർത്താൽ വിശേഷമായി കേമായി. ഓക്കെ, അപ്പൊ അങ്ങനെ ദന്യന്തരം കഷായം രണ്ടാമത്തെ ആഴ്ചയിൽ തുടങ്ങിയാൽ മതി. രണ്ടാമത്തെ ആഴ്ചയിൽ ഫസ്റ്റ് അസുഖം തുടങ്ങണം, ആദ്യത്തെ ആഴ്ചയിൽ അസുഖം തുടങ്ങുക, അസുഖം അല്ലെങ്കിൽ അരിഷ്ടം അത് തുടങ്ങിയിട്ട് പിന്നത്തെ രണ്ടാമത്തെ ആഴ്ചയിൽ നമ്മൾ കഷായങ്ങൾ തുടങ്ങി. അപ്പോൾ കഷായം കാലത്തിന് രാത്രിയും ഭക്ഷണത്തിന് മുമ്പുണ്ടാവും, അരിഷ്ടങ്ങൾ കാലത്തിന് രാത്രിയും ഭക്ഷണ ശേഷം ഉണ്ടാവും, മനസ്സിലായോ. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നിൽ അവസാനിച്ചിരുന്ന ദന്യന്തരം ഗുളിയും കൂടെ മേമ്പടിയായിട്ട് ചേർക്കാറുണ്ട്. ഓക്കെ, ചിലപ്പോൾ ദന്യന്തരം കഷായത്തിൽ ചൂടുള്ള പാലാവും, ചിലപ്പോൾ ചൂടുള്ള വെള്ളവും, ചിലപ്പോൾ പാലും വെള്ളവും, അത് നിങ്ങളുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് ഡോക്ടർ നിശ്ചയിച്ചോളൂ. അപ്പോൾ അതായി. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഒരു രണ്ടാഴ്ച കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യാം, ലേഹ്യങ്ങൾ ആരംഭിക്കാം. എന്ന് വെച്ചാൽ വിശപ്പൊക്കെ ആയി, ചിലപ്പോൾ കുഞ്ഞിന് കുറച്ച് പാൽക്കുറവ് മുലപ്പാൽ കുറവുണ്ടാവും, അപ്പോൾ പാല് കിട്ടായി വരുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ മേക്കപ്പ് ചെയ്യുന്നതിന് അപ്പോൾ ശരീരത്തിന് ഇനി ഇച്ചിരി രസായന പ്രയോഗമൊക്കെ ആവാം. അപ്പോൾ അതൊരു മൂന്നാമത്തെ ആഴ്ചയിൽ തുടങ്ങാം. അപ്പോൾ ഈ വിശപ്പ് ഗ്യാസ് ട്രബിളൊക്കെ ഉണ്ടോ നോക്കിയിട്ട് വന്നിട്ടോ നിശ്ചയിക്കാൻ, അതിനാണ് ഈ ഡോക്ടറെ നേരിട്ട് കാണാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഉപയോഗിച്ച് വരാറുള്ള സംഗതികൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയില്ലേ? കുറിഞ്ഞിക്കുഴമ്പ്, പഞ്ചജീരക കൂടം, ഓക്കെ, അശ്വഗന്ധാതി ലേഹ്യം, വിധാര്യാധികൃതം, ശതാവരികൃതം, രാസനാധികൃതം, ഇതൊക്കെ നിശ്ചയിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ രോഗാവസ്ഥയ്ക്ക് നിങ്ങളുടെ ശരീരപ്രകൃതിക്ക് അനുസരിച്ച് ഡാഡിമാധികൃതം, ഇതൊക്കെ നിശ്ചയിക്കാറുണ്ട്. അപ്പൊ അത് മാറ്റി മാറ്റി ഏതാണ് നിങ്ങളുടെ ശരീരപ്രകൃതിക്ക് രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് വേണ്ടത് നിശ്ചയിക്കും. ഇത് അമ്മയ്ക്ക് മാത്രമല്ല കുഞ്ഞിനും ഗുണം. എങ്ങനെയാണെന്നറിയോ, ഇതിന്റെ സാരാംശമൊക്കെ മുലപ്പാൽ വഴി കുഞ്ഞിലേക്കെത്തുന്നുണ്ട്. അപ്പൊ കുഞ്ഞിന്റെ ആരോഗ്യത്തിനും പൂർണ്ണ വളർച്ച എത്തുന്നതിനും ബുദ്ധി വികാസത്തിനും തിരിഞ്ഞു കിടക്കുന്നത്, എനിക്ക് എനിക്കിരിക്കുന്നത്, പിച്ചുവെച്ച് നടക്കുന്നത്, കൊഞ്ഞവാക്ക് വർത്തമാനം പറയുന്നത്, കഴുത്തുറയ്ക്കുന്നത്, അതിനൊക്കെ സഹായിക്കും അമ്മ ഇത്തരം ചികിത്സകൾ സ്വീകരിച്ചാൽ. അപ്പൊ അതിനും കൂടി വേണ്ടിയാണ് പണ്ട് കാലങ്ങളിൽ ഈ ഈ സൂതിക ചികിത്സ, പ്രസവരക്ഷ എന്ന് മലയാളത്തിൽ വിളിക്കുന്ന ചികിത്സാ രീതികളൊക്കെ പുരാതന കാലത്ത് പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ തുടങ്ങി വെച്ചത്. അപ്പൊ ഇതൊക്കെ മറ്റു ചില സ്ഥലങ്ങളിൽ ഇല്ല, അല്ലെങ്കിൽ മറ്റു ചില ചികിത്സാ രീതികളിൽ ഇല്ല എന്ന് വെച്ചിട്ട് ഇത് ആവശ്യമില്ല എന്ന് വിചാരിക്കരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോ ഇന്തോനേഷ്യയിലായാലും അവരുടെ പരമ്പരാഗത ചികിത്സകളുണ്ട്, ചൈനയിലാണെങ്കിൽ അവരുടെ പരമ്പരാഗത ചികിത്സകളുണ്ട്, ജപ്പാനിലാണെങ്കിൽ ജപ്പാനീസിനും ഉണ്ട് അവരുടെ പരമ്പരാഗതമായിട്ടുള്ള ചികിത്സാ രീതികൾ, ആഫ്രിക്കയിൽ പോലും ഉണ്ട്, മനസ്സിലായോ. അപ്പൊ ഓരോരോ ദേശത്തും അവരുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച്, ഭക്ഷണ രീതിക്ക് അനുസരിച്ച്, ജീവിത രീതിക്ക് അനുസരിച്ച് വേണ്ടതായ പരമ്പരാഗതമായ ട്രഡീഷണൽ മെഡിസിൻസ് അവിടെ ഉണ്ടായിരുന്നു, അവർ ശീലിച്ചു വന്നിരുന്നു, അതിന്റെ ഗുണഭോക്താക്കളാണ് അവരൊക്കെ. നമുക്ക് കേരളത്തിൽ ഇങ്ങനെ ഒരു ചികിത്സാ രീതി ഉണ്ട്, പക്ഷെ ഇതിനെ മറന്ന് പലരും ചില വിറ്റാമിൻ ഗുളികളിൽ ഒതുക്കുകയാണ്, കഴിക്കാനുള്ള വടി കൊണ്ടാണ്. പക്ഷെ അത് ചെയ്യരുത് കേട്ടോ. എന്താണെന്ന് കഴിഞ്ഞാൽ, കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു 10-20 വർഷം, അല്ലെങ്കിൽ 10-20 ഒന്നും വേണ്ട, ഇപ്പൊ ഒരു 10-15-10 വർഷം കഴിയുമ്പോഴേക്കും തുടങ്ങുക ഈ ബാക്ക് പെയിൻ, അവിടെ ഇവിടെയൊക്കെ വേദന, നീര് എന്നൊക്കെ പറഞ്ഞിട്ടേ, ഇതൊക്കെ ഇതിൻ്റെ പ്രതിഫല, മനസ്സിലായോ. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം വരില്ല. അപ്പോൾ ഏറ്റവും നല്ലത് അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ സമീപിക്കുക. നമ്മളൊരു 5-10-15-20 പേഷ്യൻസ് വരുന്ന ഒരു ആയുർവേദ ഡോക്ടറെ അടുത്ത് പോകാൻ നിങ്ങൾക്ക് പേടിയാ, കോവിഡ് കാരണം. പക്ഷെ ആയിരക്കണക്കിന് രോഗികൾ വരുന്ന ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളിലോ ആശുപത്രികളിലോ പോകാൻ നിങ്ങൾക്ക് മടിയില്ല, അല്ലേ? അതല്ല ഒരു വിരോധാഭാസല്ലേ? എന്താണെന്ന് വെച്ചാൽ ആലോചിച്ചാൽ തീരുമാനിച്ചോ, ഞാൻ പറഞ്ഞു മാത്രം. ഓക്കെ, അപ്പോൾ അങ്ങനെ നേരിട്ട് കണ്ട് ചികിത്സകൾ നിശ്ചയിക്കാം. അപ്പോൾ ഇതിന് കുറിഞ്ഞിക്കുറമ്പോൾ, അശ്വഗന്ധാതി ലേഹ്യം, ബ്രഹ്മരസായനം, ചവനപ്രാശം, അതുപോലെ വിധാര്യാധികൃതം, ഡാഡിമാധികൃതം, രാസനാധികൃതം, ശതാവരികൃതം, ഇതൊക്കെ നിശ്ചയിക്കാറുണ്ട്. പഞ്ചജീരകൂടം, ഇതൊക്കെ ഈ മുലപ്പാലുണ്ടാവുന്നതിന്, അതുപോലെ ആ സ്കിന്നൊക്കെ വീണ്ടും ടൈറ്റ് ആവുന്നതിന്, വീണ്ടും എനർജിയും എന്തൂസിയാസും ഒക്കെ കിട്ടുന്നതിന്, അതല്ലെങ്കിൽ ഇത്രയും ആയാസകരമായ ഒരു കർമ്മത്തിലൂടെ കടന്നു പോയത് വഴി ശരീരത്തിന് ഉണ്ടാകാൻ സാധ്യതയുള്ള ധാതുക്ഷയൊക്കെ വീണ്ടെടുക്കുന്നതിന്, എനർജിയും ഉന്മേഷവും ഉണർവും ഒക്കെ വീണ്ടെടുക്കുന്നതിന് സഹായകമാവും ഇത്തരം ചികിത്സാ രീതികൾ. അമ്മയ്ക്ക് മാത്രമല്ല കുഞ്ഞിനും ഗുണപ്രദമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ലേഹ്യങ്ങളൊക്കെ കഴിക്കാം. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് തൈലമൊക്കെ ഇട്ട് കുളിക്കാം. തൈലൊക്കെ സത്യത്തിൽ നിങ്ങൾ പേടിക്കണ്ടാവും, ഇത് ഈ മുറിവൊക്കെ ഇൻഫെക്ഷൻ ആവുമെന്നൊക്കെ പുതിയ തലമുറ പറഞ്ഞാലും വിശ്വസിക്കില്ല. അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ ആ പേടി മാറിയിട്ട് മതി, ചിറ്റ ഈ സ്വിച്ചൊക്കെ എടുത്തിട്ട് മതി. ഓക്കെ, അപ്പോൾ ഈ പിണ്ട തൈലം, നാൽപ്പാമരാതി തൈലം,
അതുപോലെ ദന്യന്തരം കുഴമ്പ്, ദന്യന്തരം തൈലൊക്കെ ഇതിന് ഉപയോഗിക്കാറുണ്ട്, മനസ്സിലായോ? അപ്പൊ അതൊന്നും ചെറുങ്ങനെ തണുപ്പ് പിടിച്ചു ഒരു ചെറു ചൂടോടുകൂടി കഴുത്തിന് കീഴ് മേലോട്ടാകെ തേച്ച് ഒരു അരമണിക്കൂർ ഇരുന്നിട്ട് ഒരു ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക. ഓക്കെ, അപ്പൊ അത് നല്ല നട്ടപ്പുറം വെയിലാവുന്നതിന് മുമ്പ് കുളിക്കണം കേട്ടോ. ഒരു ഒരു 10 മണിയൊക്കെ മാക്സിമം അതുപോലെ, അതല്ലെങ്കിൽ വെയിലാറി ഒരു 3 മണി 4 മണിയൊക്കെ ആകുമ്പോൾ ഈ തൈലൊക്കെ തേച്ചിരുന്ന് ഒരു ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കാം, അതാണ് നല്ലത്. നല്ല നട്ടുച്ചയ്ക്കും പാതിരാത്രിക്കും ഒന്നും കുളിക്കാൻ മുതലരുത് കേട്ടോ. അതുപോലെ ഡെയിലി തലകുളിക്കും വേണ്ട, തലകുളിയൊക്കെ ഒന്നരയാടായാലും മതി, മനസ്സിലായോ? ഒന്നരാടായാലും കുളിച്ചാൽ മതി. ദേഹത്ത് ഡെയിലി തൈലം തേച്ച് കുളിക്കുക. പ്രത്യേകിച്ച് പ്രസവത്തിന് മുമ്പ് തന്നെ നിങ്ങൾ വയറ്റിലോ മരക്കെട്ടിലൊക്കെ ഈ ദന്യന്തരം തൈലോ പിണ്ട തൈലോ ഒക്കെ നിങ്ങളുടെ ഡോക്ടർ നിശ്ചയിച്ചിട്ടുള്ള തൈലങ്ങൾ തേച്ച് കുളിക്കണം. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം പറഞ്ഞുതരാം, വയറൊക്കെ വീണ്ടും പൂർവ്വസ്ഥിതിയിലാവും, ആ സ്ട്രെച്ച് മാർക്സ് ഉണ്ടാവില്ല, വളരെയധികം കുറയും, മനസ്സിലായോ? അപ്പോൾ അതും സുഖപ്രസവത്തിനെ സഹായിക്കും, വയറ് ചാടുന്നത് ചുരുങ്ങാനായിട്ട് സഹായിക്കും. ഇനിയിപ്പോൾ ഇത് നിങ്ങളോട് ഇപ്പോൾ ഒരു പൊടിക്ക ഇപ്പോഴത്തെ നടപ്പിലാക്കാൻ സാധ്യതയുള്ള ഒരു എളുപ്പമാർഗം പറഞ്ഞെന്നുള്ളൂ. ഇതൊക്കെ ഏറ്റവും എളുപ്പമായതാണ്. പണ്ട് കാലങ്ങളിൽ നിങ്ങളുടെ അമ്മമാരോടും മുത്തച്ഛിമാരോടും ചോദിച്ചു നോക്കിയേ, പണ്ട് ചുക്കും ചക്കരയും ഇടിമരുന്ന് ഇങ്ങനെ പൂക്കുല രസം, പൂക്കുലൊക്കെ സ്വന്തം വീട്ടിലങ്ങോട്ട് തയ്യാറാക്കും. ഇപ്പൊ കേരകേസര രസായനം, പൂക്കുലാതി ലേഹ്യം എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടാനുണ്ട്, അതൊക്കെ ഉപയോഗിക്കാം. അതൊക്കെ പക്ഷെ ഇതെല്ലാം കൂടെ വാങ്ങി കഴിക്കാന്ന് അർത്ഥമാക്കിയിട്ടില്ല. നിങ്ങളുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് നിങ്ങളുടെ ഡോക്ടർ നിശ്ചയിച്ചോളും ഇതൊക്കെ ഉപയോഗിക്കാറുണ്ടെന്ന് കൂടെ പറഞ്ഞത് മാത്രം. ഓക്കെ, അപ്പൊ അത് ഓരോരോ വ്യക്തികളിലും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടാണ് ഇതൊക്കെ പൊതു ഉപയോഗിക്കാന്ന് നിങ്ങളുടെ ഒരു അറിവിലേക്കായിട്ട് ഇങ്ങനെ ഒരു ശാസ്ത്രം ഉണ്ടെന്ന് ഇവിടെ അടുത്ത തലമുറ അറിയാതെ പോരുത്തല്ലോ. അപ്പൊ അതിനുവേണ്ടി ഇവിടെ പറഞ്ഞു വെച്ചു എന്ന് മാത്രം. ഇതൊക്കെ നിങ്ങളുടെ അമ്മയ്ക്ക് അറിയണ്ടാവും, അവരുടെ കാലത്തൊക്കെ ഇത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടാവും, അതിന്റെ ഗുണഭോക്താക്കളാണ് അവരൊക്കെ. ഓക്കെ, അപ്പോൾ ഇത്തരം ലേഹ്യങ്ങൾ ഉപയോഗിക്കാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ തൈലപ്രയോഗങ്ങൾ നല്ലതാണ്, തൈലം തിരിച്ച് കുളിക്കുക. ഇനി കുളിക്കാനുള്ള വെള്ളം തിളപ്പിക്കേണ്ട കാര്യം കൂടി പറഞ്ഞുതരാം. അതെന്തിനാന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ മെയിലും കൈയും വേദന വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൻ ഇൻഫെക്ഷൻ, ഫംഗൽ ഇൻഫെക്ഷൻസ്, ചൊറിച്ചൽ ഒക്കെ ഉണ്ടാവുണ്ടെങ്കിൽ അതൊന്നൊക്കെ രക്ഷ നേടുന്നതിന് ഇനി ഈ പറഞ്ഞ ഈ സിസറീനൊക്കെ കഴിഞ്ഞ് അതല്ലെങ്കിൽ ഈ സ്റ്റിച്ചൊക്കെ ഇട്ടാൽ മാർക്കൊക്കെ പെട്ടെന്ന് കരിയുന്നതിന് സഹായിക്കും. എന്താണെന്നറിയോ, നാൽപ്പാമരപ്പട്ട ഇട്ട് വെന്ത വെള്ളം കൊണ്ട് തല കഴുകുക, അല്ലെ, ദേഹം കഴുകുന്ന നല്ലതാണ്, മനസ്സിലായോ? അപ്പൊ അത് 40 ചൂറൊക്കെ മേടിക്കാൻ കിട്ടും. അത് ഈ വെള്ളം തിളപ്പിക്കാനായിട്ട് അത് ഇട്ടിട്ട് ഒരു ടേബിൾ സ്പൂൺ ഇട്ടോ, ഒരു കലം വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് കുളിച്ചാൽ ഈ ഇൻഫെക്ഷൻ, സ്കിൻ പ്രോബ്ലംസ്, ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ മാറുന്നതിന് സഹായിക്കും. ഇനി അതല്ല, മേലും കൈയൊക്കെ വേദനയൊക്കെ അനുഭവപ്പെടുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ കരിനുച്ചിലില്ലേ, കരിനുച്ചി ഒരു പിടിയിൽ ചതച്ചിട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കാം. മുരിങ്ങയിലിട്ട് തിളപ്പിച്ച് വെള്ളം കുളിക്കാം. കുളിക്കാനെടുക്കാം, കുളിക്കാനുള്ള വെള്ളം തയ്യാറാക്കേണ്ട കാര്യം പറഞ്ഞോ, സോറി, കുടിക്കാനല്ല, കുളിക്കാൻ മാത്രമല്ല, കുടിച്ചുകൊണ്ടും വിരോധമൊന്നും ഇല്ല. ഇപ്പോൾ ആയുർവേദം തന്നെ നീർക്കെട്ട് പറയാനാ. അപ്പൊ പുളിയിൽ ഉപയോഗിക്കൂ ഇതിന്. അതുപോലെ കരിനുച്ചിയുടെ നില ഇല, വാദം കൊല്ലിയില എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം, അതൊക്കെ ഉപയോഗിക്കാം. മുരിങ്ങയിലയും പുളിയിലയും മുരിക്കിൻ്റെ ഇലയും മുരിങ്ങയുടെ ഇലയും ഒക്കെ നല്ലതാ, മനസ്സിലായോ? ഉങ്ങിൻ്റെ ഇല ഇതൊക്കെ ചതച്ചിട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് എടുക്കാം. കുളിക്കാനുള്ള വെള്ളം ആവണക്കല കിട്ടുമെങ്കിൽ അത് ഉപയോഗിക്കാം. ഇതൊക്കെ ഓരോരോ ദേശങ്ങളിലെ ഏറ്റവും കൂടുതൽ സുലഭമായിട്ട് കിട്ടുന്നു, ഉപയോഗിച്ച് വരുന്നുണ്ട്. അത്രേ ഉള്ളത്, വാദഹരത്വം വേണം, അതുപോലെ തൊക്കിന് നല്ലതായിരിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതിട്ട് വെള്ളം തിളപ്പിച്ച വെള്ളം കൊണ്ട് ചെറിയ ചൂടോടെ കുളിക്കും, ഈ എണ്ണ തേച്ചിരുന്നതിന് ശേഷം. അതും വിശേഷമാണ്. ഇനിയിപ്പോൾ നമുക്ക് കുഞ്ഞിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ലാക്ഷാദി വെളിച്ചെണ്ണ തേപ്പിക്കാറുണ്ട്. തലയ്ക്കൊക്കെ ലാക്ഷാദി വെളിച്ചെണ്ണ തേപ്പിക്കും, ദേഹത്ത് ലാക്ഷാദി തൈലം തേപ്പിക്കും. ഇനിയിപ്പോൾ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ചെമ്പരത്തിയാദി വെളിച്ചെണ്ണ തലയ്ക്കും ദേഹത്തും തേച്ച് കുളിക്കാം. എന്നു വെച്ച് കഴിഞ്ഞാൽ ഈ തലയിലും ദേഹത്തൊക്കെ ചൊറിയ ചെരങ്ങ് പൊറ്റയൊക്കെ ഉണ്ടാവും ഇങ്ങനെ തലയിൽ പ്രസവം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾക്ക്, അതൊക്കെ പോകാനായിട്ട് വിശേഷമാണ്. ചെമ്പരത്തിയാദി വെളിച്ചെണ്ണ തേച്ച് കുളിപ്പിക്കാം. പക്ഷേ ഇതൊക്കെ ഒരു ഡോക്ടറെ കാണിക്കാൻ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് തേച്ച് കുളിക്കുമ്പോൾ ചില കുട്ടികൾക്ക് ഈ ആച്ചി ചീച്ചി മൂക്കൊലിപ്പും തുമ്മലും ജലദോഷവും കഫക്കെട്ടും ആസ്മയും കഫക്കെട്ടൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ട് ഇത് നീർക്കെട്ട് മാറിയതിന് ശേഷം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ സമീപിക്കാനായിട്ട് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ചെമ്പരത്തിയാദി വെളിച്ചെണ്ണ ഉപയോഗിക്കും, ലാക്ഷാദി വെളിച്ചെണ്ണ ഉപയോഗിക്കും, ലാക്ഷാദി തൈലം ഉപയോഗിക്കും, ഗോപാത്മജാതി കേരം ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ പൊതുവേ. അത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ അവസ്ഥ അനുസരിച്ച് ആ സ്കിന്നിൻ്റെ സ്വരൂപവും ഒക്കെ നോക്കിയിട്ട് ഡോക്ടർ നിശ്ചയിച്ചോളും. ഇത്തരം മരുന്നുകൾ ഇവിടെ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു മാത്രം. ഇനിയിപ്പോൾ മുലപ്പാല് കുറവാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന, പൊതുവേ ചെയ്യാവുന്ന ഒരു പിടിക്കൈ, ഓരോരുത്തരുടെ രേഖപ്രകൃതിക്കനുസരിച്ച് ഔഷധങ്ങളൊക്കെ ഉമ്മിണി കൊടുക്കാണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഈ നമുക്ക് ചെയ്യാവുന്ന ഒരു പിടിക്കൈ പറഞ്ഞുതരാം. അതായത് ഉഴുന്നില്ലേ, ഉഴുന്ന് വെള്ളത്തിലിട്ട് വെക്കുക ദിവസം രാത്രി, എന്നിട്ടത് കുതിർത്തതിന് ശേഷം പിറ്റേ ദിവസം പാലും ചേർത്തിട്ടേ അത് കുറുക്കിയെടുക്കുക, നന്നായിട്ട് കുറുക്കിയെടുത്തിട്ട് അത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം അങ്ങോട്ട് കഴിക്കുക. ഒരു അര ഗ്ലാസ് ഡെയിലി അങ്ങോട്ട് കഴിച്ചോ രാവിലെ, പറ്റുമെങ്കിൽ രാവിലെയും വൈകിട്ട് കഴിച്ചോ. കഴിക്കുമ്പോൾ വയറൊഴിഞ്ഞിരിക്കണം എന്ന് മാത്രം, നല്ലത് ദഹിക്കുള്ളൂ, അല്ലെങ്കിൽ ചില മൊക്കാനും ചെറുതേക്കുണ്ടായിരുന്നു വരും. അപ്പോൾ ഇത് പതിവായിട്ട് ഉഴുന്ന് പാലിൽ പുഴുങ്ങി അരച്ച് കഴിച്ചാൽ മുലപ്പാൽ വർദ്ധിക്കുന്നതിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് മുരിങ്ങയില സൂപ്പ് വെച്ച് കഴിക്കാം, മുരിങ്ങയില തോരനായിട്ട് കഴിക്കാം. ചുക്കും ചക്കരി ഇടിമരുന്നൊക്കെ കൊമ്പ് കൊടുത്തിരുന്നു, പുളിങ്കുഴമ്പൊക്കെ കൊടുത്തിരുന്നു ഈ വയറ് ചുരുങ്ങുന്നതിന്,
വയറിങ്ങനെ വീർത്ത് വരില്ലോ, പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലർക്ക് അത് അങ്ങനെ തന്നെ നിൽക്കും, തന്നെ വലിഞ്ഞു പോകേണ്ടതാണ്. അപ്പൊ ഈ പുളിങ്കുഴമ്പ് അങ്ങനത്തെ പ്രയോഗങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ വയറ് ചുരുങ്ങുന്നതിനൊക്കെ സഹായിക്കും. അതിനൊക്കെയാണ് ഈ പ്രസവരക്ഷ ചെയ്തിരുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടാന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആവർത്തിച്ച് കാണുക. ഏറ്റവും നല്ലത് അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ സമീപിക്കുന്നത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ തൽക്കാലം നിർത്താം. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവിയർ. മറ്റൊരു വീഡിയോയിൽ അടുത്ത ദിവസം വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ. ഇത്തരം വിവരങ്ങൾ നമ്മൾ ദിവസേന അല്ലെങ്കിൽ ഒന്നരാടം ദിവസം രാത്രി 9 മണിക്ക് ഇനി ഞങ്ങളുടെ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നന്ദി, നമസ്കാരം. തൽക്കാലം നിർത്തുന്നു. ആദ്യം ആയുർവേദം.